എസ് എൽ സി പ്ലസ് ടു പരീക്ഷ എഴുതിയ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വിദ്യാഭ്യാസ വാർത്തകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷ റിസൾട്ട് ഡേറ്റുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകളും ആശയക്കുഴപ്പങ്ങളെല്ലാം പങ്കുവെക്കുകയാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ. റിസൾട്ട് ഡേറ്റ് ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം നമുക്കറിയാം ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യം കോടതിയുടെ പരിഗണനയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യം സർക്കാർ ഇനി മുമ്പോട്ട് എങ്ങനെ പോകുമെന്ന കാര്യത്തിലുള്ള ഒരു അപ്ഡേഷനാണ് വന്നിട്ടുള്ളത്. ഹൈക്കോടതി എന്ത് തീരുമാനിക്കുന്നു അതുതന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനമായിട്ട് എടുക്കുക എന്നാണ് സർക്കാർ, അല്ലെങ്കിൽ ആ വിധിക്കായിരിക്കും സർക്കാർ കൂടുതൽ പരിഗണന നൽകുക എന്ന ഒരു തീരുമാനം സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ കോടതിയുടെ തീരുമാനം വിശകലനം ചെയ്ത ശേഷം കോടതിയുടെ വിധി ശരിവെച്ചതിന് ശേഷം അത് നടപ്പിലാക്കാനായിരിക്കും സാധ്യത എന്നതാണ് കൂടുതൽ, അഥവാ ഹൈക്കോടതി വിധി എന്തായിരിക്കും അതിനനുസരിച്ചായിരിക്കും സർക്കാരും നടപടിക്രമങ്ങൾ നീക്കുക എന്നതാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ. അതായത് ഹൈക്കോടതിയുടെ വിധിയോ അല്ലെങ്കിൽ നിർദ്ദേശമോ ആണ് സർക്കാർ കൂടുതൽ പരിഗണിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ കായിക താരങ്ങൾക്കും ഒരു പ്ലസ് പോയിൻ്റ്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. കാരണം നമുക്കറിയാം ഇന്നലെ ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു കായിക താരങ്ങൾക്ക് നൽകുന്ന ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഉടനടി തീരുമാനമുണ്ടാകുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ അറിയിച്ചു എന്ന ഒരു ഫ്ലാഷ് ന്യൂസ് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ കായിക താരങ്ങൾക്കും ഗ്രേസ് മാർക്കിൽ പരിഗണന നൽകി അവർക്കും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കോടതിയുടെ നിർദ്ദേശമോ വിധിയോ വരാത്ത ഈ സാഹചര്യത്തിൽ എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം അവ്യക്തമാണ്. അഥവാ ഇപ്പോൾ കോടതിയുടെ വിധിയോ നിർദ്ദേശമോ ഒന്നും വന്നിട്ടില്ല, സർക്കാരിൻ്റെ വാദം കേട്ടിട്ടുണ്ട് എന്നു മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൻ്റെ വിധിയോ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല, അല്ലെങ്കിൽ വിധി പ്രസ്താവിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടി നമുക്കറിയാം ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം വിദ്യാർത്ഥികളോടൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് നിവേദനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകിയത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അതായത് ഇപ്പോൾ സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇനി ഹൈക്കോടതിയിൽ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ. നന്ദി, നമസ്കാരം.